ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇന്നലെ നമ്മളെല്ലാവരും തലപ്പത്തി 66 ഭാഗത്തു നിന്ന് ഒഫീഷ്യലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുന്നതാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. അതിന് കാരണം സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴേ അപ്ഡേറ്റ്സ് ഒന്നും കൊടുക്കേണ്ട വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അപ്ഡേറ്റ്സ് ഒന്നും തരാതിരുന്നത്. മേ ബി ഇനി ഡിസംബർ മന്തിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുന്നു പ്രതീക്ഷിക്കാം. ഇപ്പോൾ തലപ്പത്തി 66 ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു സ്റ്റോറി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. സ്റ്റോറി പുറത്ത് വന്നതെന്ന് ഉദ്ദേശിച്ച് സിനിമയുടെ സ്റ്റോറി ഇങ്ങനെയാണ് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ടോക്ക് പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഇപ്പം IMDB വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ തലപ്പത്തി 66 എന്ന് സെർച്ച് ചെയ്താൽ സിനിമയുടെ ഒരു വൺ ലൈൻ പ്ലോട്ട്, ഒരു സ്റ്റോറി അവിടെ വന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റോറിയിൽ എന്താ പറഞ്ഞു വെച്ചാൽ, ഈ ഒരു സിനിമയിലെ നമ്മുടെ തലപ്പത്തി വിജയണ്ണൻ ഒരു മാരക രോഗിയായിട്ടാണ് വരാൻ പോകുന്നത്. ഒരു മാരക രോഗം എന്ന് വെച്ചാൽ ലേശം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് തന്നെയാണ്. അപ്പോൾ ഈ ഇതിൽ കൊടുത്തിട്ടുള്ളത് എറോട്ടോമാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസാണ്. ആ ഒരു അസുഖമുള്ള ഒരാളായിട്ടാണ് നമ്മുടെ തലപ്പത്തി വിജയണ്ണൻ ഈ ഒരു സിനിമയിൽ എത്താൻ പോകുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്, നമുക്കിപ്പോൾ ഒരാളോട് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം അയാൾ ഇല്ലാണ്ടായി പോകുമ്പോഴുള്ള ഉണ്ടാവുന്ന ആ ഒരു മനോരോഗം, അതേപോലെ തന്നെ നമ്മൾ മനസ്സിൽ തന്നെ ഒരാളെ സങ്കല്പിക്കുക പക്ഷേ അയാൾ ശരിക്കും ഉണ്ടാവില്ല, അങ്ങനെയുള്ള പോലത്തുള്ള ലേശം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അധികം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സെർച്ച് ചെയ്തതോടെ എനിക്കിങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു രോഗമുള്ള ആളായിട്ടാണ് നമ്മുടെ തലപ്പത്തി വിജയണ്ണൻ ഈ ഒരു സിനിമയിൽ വരുന്നതെന്നാണ് ഇപ്പോൾ ആ ഒരു സ്റ്റോറി ലീക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു അസുഖമുള്ള ആൾ എങ്ങനെയാണ് ലൈഫിൽ ആ ഒരു അസുഖം കാരണം സ്ട്രഗിൾ ചെയ്യുന്നതെന്നും ബുദ്ധിമുട്ടുന്നതും അതേപോലെ തന്നെ ആ ഒരു അസുഖം പോകാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഈ ഒരു സിനിമയിൽ നടക്കാന്നാണ് ആ ഒരു സ്റ്റോറി പ്ലോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റോറിയിൽ നമ്മുടെ തലപ്പത്തി വിജയണ്ണൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. കണ്ണുക്കുൾ നിലാവ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ഒരു മെൻ്റലി പ്രോബ്ലം ഉള്ള ഒരാളായിട്ട് നമ്മുടെ തലപ്പത്തി വിജയണ്ണൻ അഭിനയിച്ചിട്ടുണ്ടാവും. വേറെ ലെവൽ ആക്ടിംഗ് ആയിരിക്കും ആ ഒരു സിനിമയിൽ. അപ്പോൾ അതേപോലെ ഒരു സിനിമ ആയിരിക്കും എന്നാണ് ഇപ്പോൾ തലപ്പത്തി 66 എന്ന് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് IMDB വെബ്സൈറ്റിലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ മുമ്പ് വന്നിട്ടുള്ള ആ അച്ഛൻ മകളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത് പറയുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ചിലപ്പോൾ തലപ്പത്തി 66. അപ്പോൾ കൂടുതൽ ആക്ഷൻ സീക്വൻസ് ഒന്നും കൊടുക്കാതെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് എടുക്കുന്ന സിനിമയായിരിക്കും തലപ്പത്തി 66 എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും സിനിമ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും നമ്മുടെ തലപ്പത്തി വിജയണ്ണൻ്റെ കരിയറിൽ. നമ്മുടെ തലപ്പത്തി വിജയണ്ണൻ കൂടുതൽ ആക്ഷൻ ഫിലിംസാണ് സെലക്ട് ചെയ്ത് എടുക്കാറുള്ളത്. അപ്പോൾ തലപ്പത്തി 66 എന്ന സിനിമ ഇങ്ങനെ ഒരു ജേണർ ആയതുകൊണ്ട് ഇത് നന്നായിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റോറിയും അത്യാവശ്യം തരക്കേടില്ലാത്ത മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇതിന് പകരം വേറെ സ്റ്റോറി വരുന്നതാണോ നല്ലതെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സ് വഴി ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് സ്റ്റോറി നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിസംബർ മന്തിൽ ഈ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. വംശിയും ഡിസംബർ മന്തിൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ തലപ്പത്തി വിജയണ്ണൻ ഇപ്പോൾ ആക്ഷൻ മൂവിയൊക്കെ ഒന്ന് വിട്ടിട്ട് ലേശം ഒന്ന് ട്രാക്ക് മാറ്റി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സ് വഴി ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ സീ യു, ബൈ.